കർഷകരെ അനുനയിപ്പിക്കാൻ 5 ഭേദഗതികൾ എഴുതി നൽകി കേന്ദ്ര സർക്കാർ. താങ്ങുവില ഉറപ്പാക്കും, തർക്കങ്ങളിൽ സിവിൽ കോടതികളെ സമീപിക്കാം തുടങ്ങിയവയാണ് ഭേദഗതികൾ. സമരം ഉടൻ തീർക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. കേന്ദ്രം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കാർഷിക സംഘടനകൾ ചർച്ച ചെയ്യും. ഇതിനിടെ അതിശൈത്യത്തിൽ ഒരു കർഷകൻ കൂടി മരിച്ചു. പ്രശാന്ത് രഘുവംശമാണ് വിവരങ്ങളുമായി ചേർന്ന്. പ്രശാന്ത്, 3 കാർഷിക നിയമങ്ങളും പിൻവലിക്കാതെ സമരം നിർത്തില്ല എന്ന കർശന നിലപാടിൽ തന്നെയാണോ കർഷകർ? എന്താണ് ഏറ്റവും പുതിയ വാർത്ത? ഏറ്റവും പുതിയ വാർത്ത, സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കർഷകർ തള്ളി എന്നതാണ്. തീർച്ചയായിട്ടും വളരെ വലിയ ഒരു തീരുമാനം ഇപ്പോൾ കർഷക സംഘടനകളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. ഇന്നലെ അമിത്ഷാ നേരിട്ടാണ് കർഷകരുടെ ഒരു ചർച്ച വിളിച്ചു ചേർത്തത്. 3 മണിക്കൂർ നീണ്ടുനിന്ന ഈ ചർച്ചയിൽ അമിത്ഷാ പ്രധാനമായും പറഞ്ഞത് ചില ഭേദഗതികൾ ഈ 3 നിയമങ്ങളിലും വരുത്താം, പക്ഷേ ഭേദഗതികൾ വരുത്താമെങ്കിലും നിയമങ്ങൾ പൂർണ്ണമായും പിൻവലിക്കാൻ കഴിയില്ല എന്നതാണ്. ഈ ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തമായ ഉറപ്പ് രേഖാമൂലം സർക്കാർ ഇന്ന് കർഷക സംഘടനകൾക്ക് നൽകുകയും ചെയ്തു. പ്രധാനമായും താങ്ങുവില ഉറപ്പാക്കും എന്നതാണ് സർക്കാരിന്റെ ഒരു നിർദ്ദേശം. പക്ഷേ താങ്ങുവില ഉറപ്പാക്കുന്ന കാര്യം നിയമ ഭേദഗതിയായി കൊണ്ടുവരില്ല എന്ന് സർക്കാർ ഇതിൽ വ്യക്തമാക്കുന്നു. അത് ഉറപ്പ് രേഖാമൂലം നൽകാം എന്നതാണ് സർക്കാരിന്റെ നിലപാട്. 2. കർഷകരുടെ ഭൂമി സംരക്ഷിക്കും. 3. കർഷകർക്ക് ഇപ്പോഴുള്ളതുപോലെ തന്നെ വിപണന ചന്തകളിൽ അഥവാ മണ്ഡികളിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാം. പുറത്ത് വിൽക്കുന്നവർക്കും മണ്ഡികളിൽ വിൽക്കുന്നവർക്കും ഒരേ നികുതി ഏർപ്പെടുത്തും. പുറത്ത് വിൽക്കുന്നവർക്കാണെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കാം എന്നും സർക്കാർ വ്യക്തമാക്കുന്നു. ഒപ്പം ഈ കരാർ കൃഷി സംബന്ധിച്ച് കോർപ്പറേറ്റുകളും കർഷകരും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തർക്കമുണ്ടായാൽ സിവിൽ കോടതിയെ സമീപിക്കാനുള്ള അവകാശം നിയമത്തിൽ എഴുതി ചേർക്കാം. ഇതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി നിയമത്തിൽ ചില ഭേദഗതികൾക്ക് സർക്കാർ തയ്യാറായി. അതും പിൻവലിക്കാനാവില്ല, പക്ഷേ ചില ഭേദഗതികൾ വരുത്താം എന്നതാണ് സർക്കാർ വ്യക്തമാക്കിയത്. കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാമെന്നും സർക്കാർ പറഞ്ഞു. പക്ഷേ ഇതെല്ലാം തന്നെ ഇപ്പോൾ സമരസമിതി ചർച്ച ചെയ്ത ശേഷം ഏകകണ്ഠമായി ഈ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുന്നു എന്നാണ് ഇപ്പോൾ പുതിയൊരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. ഈ 3 നിയമങ്ങളും പിൻവലിക്കണം, ഇതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി ഓർഡിനൻസും പിൻവലിക്കണം, അതല്ലാതെ ഈ സമരം നിർത്തില്ല എന്ന് കർഷക സംഘടനകൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ സർക്കാർ ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാനാവും എന്നുള്ളൊരു പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ കർഷക സംഘടനകൾ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ നൽകുന്നത്. നാളെ വീണ്ടും കർഷകരുമായി ചർച്ച നടത്താം എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അതിൽ എന്താണ് തീരുമാനമെന്ന് അല്പസമയത്തിനകം കർഷക സംഘടനകൾ വ്യക്തമാക്കും. ശരി പ്രശാന്ത്, സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കർഷകർ തള്ളി, നിയമങ്ങൾ പിൻവലിക്കും വരെ സമരം തുടരും.